ആശുപത്രി സൂപ്രണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ സൂപ്രണ്ട്, നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ വലിയൊരു ആരോപണമാണ് ഇപ്പോൾ ആശുപത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് എത്തിച്ച ഫാനിനാണ് വാടക ഈടാക്കിയത് എന്നാണ് രോഗി പരാതിപ്പെടുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? ഹലോ മാഡം, കേൾക്കാമെങ്കിൽ വലിയൊരു ആരോപണമാണ് ഇപ്പോൾ ആശുപത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. അതായത് വീട്ടിൽ നിന്ന് എത്തിച്ച ഫാനിനാണ് വാടക ഈടാക്കിയെന്ന് പരാതിപ്പെട്ടിരിക്കുന്നത്. എന്താണ്, എങ്ങനെ പ്രതികരിക്കുന്നു ഈ വാർത്തയോട്? നമ്മുടെ സർജറി വാർഡിലാണ് നമ്മുടെ രണ്ട് ഫാന് കേടായിരുന്നു. അപ്പൊ അത് അവിടെയാണ് ഈ ഫാന് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഒരു തീരുമാനമായിരുന്നു അത്. അതായത് കറണ്ട് ചാർജ് നമ്മള് ഈടാക്കേണ്ടതായിട്ടുണ്ട് പുറത്തുനിന്ന് ഫാന് കൊണ്ടുവരുമ്പോ. അപ്പൊ അതിന്റെ വാടകയാണ് നമ്മളിപ്പോ ഈടാക്കിയത്. പാലിയേറ്റീവ് പേഷ്യന്റ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാനത് ട്രെയിനിങ്ങിലായിരുന്നു, ഞാൻ ഇന്ന് ലൈൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പം മാഡം ഇല്ലാത്ത അവസരത്തിലാണോ ഇത്തരത്തിലൊരു വാടക ഈടാക്കുന്നതുമായി സംബന്ധിച്ച കാര്യങ്ങൾ നടന്നത്? ഞാനത് വിശദമായിട്ട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ മാഡത്തിന് ഇൻഫോം ചെയ്യാം. നിലവിൽ പരാതി വരുന്നത് അതായത് 50 ദിവസം 50 രൂപ വാടക ഈടാക്കിയെന്നാണ് ഈ പരാതിക്കാർ പറയുന്നത്. അതായത് നിലവിലെ ഭൗതിക സാഹചര്യം രോഗികൾക്ക് തൃപ്തികരം അല്ലാന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പുറത്ത് നമ്മുടെ അനുമതിയോടെ തന്നെ അവരുടെ വീട്ടിലെ ഫാന് കൊണ്ടുവയ്ക്കാറുണ്ട്. അപ്പൊ അതില് നമ്മുടെ HMC തീരുമാനമാണ്, പണ്ട് തൊട്ടേ ഉള്ള തീരുമാനമാണത്. ഒരു ദിവസം നമ്മളെ കറണ്ട് ചാർജ് ആണത്. അതായത് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഫാൻ നമ്മൾ തന്നെ ഫാൻ കൊണ്ട് ആശുപത്രിയിൽ വച്ചു കഴിഞ്ഞാൽ അതിന് വാടക ഈടാക്കണമെന്നുള്ളത് നിയമമാണോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇതിനു മുൻപും നടന്നിട്ടുണ്ടോ? ആ മാഡം, അത് പണ്ടുള്ള തീരുമാനമാണ് മാഡം അത്. ശരി, ഇത്തരത്തിലൊരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഈ പരാതി എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? മാഡം, അത് പാലിയേറ്റീവ് പേഷ്യന്റ് ആണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പാലിയേറ്റീവ് ആയിരുന്നു, ഓർത്തോ പേഷ്യന്റും കൂടെ ആണത്. അപ്പൊ അങ്ങനെ പാലിയേറ്റീവ് പേഷ്യന്റും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഈ തുക റീഫണ്ട് ചെയ്യാമെന്നാണ് ഇപ്പൊ തീരുമാനിച്ചത്. ശരി.